हाई फ्रेंड्स स्टडी टिप्स सेल्फ स्टडी अड़ता बयोलॉजी क्लासलोट स्वागत अब नाम सेंसेशन एंड रेस्पॉन्सेस पता क्लास सेंसेशन एंड रेस्पॉन्सेस अड़ता टॉपिक नोक नाम स्टिमुले रिसेप्टर्स न्यूरॉन स्ट्रक्चर अद इंपॉर्टेंट पार्ट्स ऑफ न्यूरॉन नोकिये इन नमुक अड़े माइलिन शीथे कुछ नोक अभी माइलिन शीथ फंक्शन्स ईर क्यों ई पति डीटेल पढ़ा मैं रूम मूं पॉइंट्स मैं माइलिन शीथ फंक्शन्स ऑफ माइलिन शीथ अदा नमुक नोक अब अंे नमुक डी वे क्यों नोक नमुक नर्व सिस्टम वाले कॉम्प्लेक्स नाम पर नर्वस् टिश्यूवल रू ट नर्व सेल पर नर्वस् टिश्यूवल रू ट अदान नमें न्यूरोस ग्लियल सेल्स अब ग्लियल सेल्स तक न्यूरोने कुछ निर्द्धि कटो न्यूरोस पढ़ी अब नर्वस् टिश्यूवल रू ट नर्व सेल्स न्यूरोस ग्लियल सेल्स अल न्यूरोन ऐसा न्यूरोन ഇതാണ് ന്യൂറോൺ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിനകത്തുണ്ട് ഇതിന്റെ പാർട്സ് ആണ് നമ്മൾ ആക്സോണും ആക്സോണേറ്റും ഡെൻഡ്രോണും ഡെൻഡ്രൈറ്റും ഷിവാൻ സെല്ലും സിനാപ്റ്റിക് നോബും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ന്യൂറോൺ ടെക്സ്റ്റിനകത്തുണ്ട് അത് നോക്കി നമുക്ക് പിക്ചർ പഠിക്കാമേ അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ന്യൂറോണും ഉണ്ട് ഗ്ലിയൽ സെൽസും ഉണ്ട് ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് ന്യൂറോണാണ് എന്തോന്ന് നമ്മുടെ നെർവ് സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ന്യൂറോണാണ് നെർവ് സിസ്റ്റത്തിന്റെ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് 1 മാർക്കിന് ചോദിക്കുന്നതാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം ആൻസർ ന്യൂറോൺ ഈ ന്യൂറോണാണ് എന്തോ ചെയ്യുന്നത് നമ്മൾ ഇലക്ട്രിക് സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ് ന്യൂറോണാണ് ന്യൂറോൺ ട്രാൻസ്മിറ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് അപ്പോൾ ഈ ഒരു പോയിന്റ് രണ്ട് പോയിന്റ് ഓർത്തു വെക്കുക കേട്ടോ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ നെർവ് സിസ്റ്റം അതേ ഇറ്റ് ട്രാൻസ്മിറ്റ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആ അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ നമ്മൾ എന്താ പറയ നെർവ് ഇംപൾസസ് എന്തോന്ന് പറയ നെർവ് ഇംപൾസസ് അതേ ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട് ന്യൂറോണും ഗ്ലിയൽ സെൽസും എന്ന് പറഞ്ഞു അതിൽ ഗ്ലിയൽ സെൽസ് ആണ് ആരെ നമ്മുടെ ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് ഗ്ലിയൽ സെൽസ് എന്ന് പറയുന്നത് ആ ഗ്ലിയൽ സെൽസ് ഈ വരുന്നതാണ് ഒരു ടൈപ്പ് ഗ്ലിയൽ സെൽ ആണ് നമ്മുടെ ഷിവാൻ സെൽസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഗ്ലിയൽ സെൽസിനെ കുറിച്ച് നിങ്ങൾ ഈ ഷിവാൻ സെൽസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇത് നമ്മുടെ ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുന്ന സെൽസ് ആണ് ആരെ ഷിവാൻ സെൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ ആക്സോണിനെ എൻസർക്കിൾ ചെയ്ത് കിടക്കുകയാണ് ഷിവാൻ സെൽ എൻസർക്കിൾ ദ ആക്സോൺസ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് പാർട്സ് ഓഫ് ന്യൂറോൺ അതിൻ്റെ പാർട്സും കുറച്ച് പോയിൻറ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ കാണുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണും അപ്പോൾ ഷിവാൻ സെൽസ് എന്താ ചെയ്യുന്നത് എൻസർക്കിൾ ദ ആക്സോൺസ് അപ്പോൾ ഈ പോയിൻറ്സ് മാത്രം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക ഒന്ന് എഴുതി വെച്ച് പഠിക്കുകയും ചെയ്യുക കേട്ടോ ഈ പോയിൻറ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കാര്യം നോക്കുന്നത് ഇനി മൈലിൻ ഷീത്തും അതിൻ്റെ ഫംഗ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വയ്ക്കുക നമ്മുടെ ന്യൂറോൺസിന്റെ ആക്സോണിൽ ന്യൂറോൺസിന്റെ ആക്സോണിൽ ഉള്ള ഔട്ടർ ലെയർ ആണ് അതായത് നമ്മൾ പറഞ്ഞ ഈ ലോങ്ങർ ഫിലമെന്റ് ആണ് ആക്സോൺ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിന്റെ ആക്സോണിൽ കാണണ്ട ഇങ്ങനെ ഉള്ള ഷൈനി ആയിട്ടുള്ള വൈറ്റ് കളേർഡ് കവറിംഗ് ആണ് അതായത് നമ്മുടെ ആക്സോണിനെ റിപ്പീറ്റഡ്ലി കാണണ്ട ഇങ്ങനെ ചുറ്റി ചുറ്റി എൻസർക്കിൾ ചെയ്ത് കിടക്കുന്ന വൈറ്റ് കളേർഡ് ആയിട്ടുള്ള വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു കവറിംഗ് ആണ് എന്തോ എന്ന് പറയുന്നത് നമ്മുടെ മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് മനസ്സിലായോ മൈലിൻ എന്ന് പറയുന്നത് ഒരു ലിപ്പിഡ് ആണ് അത് ഏതാണ് നമ്മുടെ ഷിവാൻ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഷിവാൻ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലിപ്പിഡ് ആണ് എന്തോ എന്ന് പറയുന്നത് മൈലിൻ എന്ന് പറയുന്നത് ഷിവാൻ സെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ലിപ്പിഡ് ആണ് നമ്മുടെ മൈലിൻ എന്ന് പറയുന്നത് അപ്പം മൈലിൻ ഷീറ്റ് എന്താണ് ഇറ്റ് ഈസ് എ ഷൈനി വൈറ്റ് കളേർഡ് കവറിംഗ് ദാറ്റ് റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ദ ന്യൂറോൺ അപ്പം ആ രണ്ട് പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക അതായത് മൈലിൻ ഷീത്തിൻ്റെ രണ്ട് പോയിൻറ്റ്സ് ഷൈനി വൈറ്റ് കളേർഡ് കവറിംഗ് ആണ് അതേക്കെ തന്നെ റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ദ ആക്സോൺസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഏത് കളറാണെന്ന് വെച്ചാൽ ഷൈനി വൈറ്റ് കളേർഡ് തിളങ്ങുന്ന വെള്ള നിറമാണ് ഇതിന് മൈലിൻ ഷീത്ത് റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ദ ആക്സോൺസ് ആണ് ഈ രണ്ട് പോയിൻ്റ് ഓർത്ത് വയ്ക്കുക ഇനി നമുക്ക് അതിൻ്റെ ഫംഗ്ഷൻസ് നോക്കാം കണ്ടോ ആക്സോണിനെ റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ചെയ്തേക്കുന്നത് കണ്ടോ അങ്ങനെ വേണ്ട നമ്മൾ ഇത് ആക്സോൺ വേണ്ട ഇത് കാണിച്ചേക്കുന്നത് അപ്പോൾ ഫോർമേഷൻ ഓഫ് മൈലിൻ ഷീത്ത് മൈലിൻ ഷീത്തിൻ്റെ ഫോർമേഷൻ മനസ്സിലായില്ലേ അപ്പോൾ നിങ്ങൾ ഈ രണ്ട് പോയിന്റ് ഞാൻ നേരത്തെ നോട്ട്ബുക്കിൽ കാണിച്ച രണ്ട് പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ഇതാണ് ആക്സോൺ ആക്സോണിനെ റിപ്പീറ്റഡ്ലി എൻസർക്കിൾ ചെയ്തേക്കുന്നത് ഇതിന് പിന്നെ ബ്ലൂ കളറാണ് പക്ഷേ ഷൈനി വൈറ്റ് കളേർഡ് ആണ് പിന്നെ ഷിവാൻ സെൽസ് അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്
അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ പ്രൊവൈഡ്സ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ. നമ്മുടെ ആക്സോണിന് ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കുന്നത് ആരാണ്? മൈലിൻ ഷീറ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ പ്രൊവൈഡ്സ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ഇമ്പൾസസ്. ഇമ്പൾസസിന് നമ്മൾ പറഞ്ഞ ആവേഗങ്ങളുണ്ടെന്ന് അല്ലേ, ഈ മെസ്സേജസ് ആക്സിലറേറ്റ് ചെയ്യുന്നത് ആരാ? ത്വരിതപ്പെടുത്തുന്നത് നമ്മുടെ മൈലിൻ ഷീറ്റ് ആണ്. അപ്പോൾ മൈലിൻ ഷീറ്റിന് എന്തെങ്കിലുമൊക്കെ കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും നടക്കത്തില്ല. മെസ്സേജുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ബ്രെയിനിൽ നിന്ന് മസിൽസിലോട്ടോ മസിൽ സ്പൈനൽ കോഡിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും സംഭവം പോകത്തില്ല അല്ലേ. അങ്ങനെ ഒരു അസുഖമാണ് ഈ നമ്മുടെ ഇമ്യൂൺ സിസ്റ്റത്തിന് വരുന്ന ഒരു അസുഖമാണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എന്തോ വേണം, കറക്റ്റായിട്ട് എല്ലാ ഫംഗ്ഷനും നടക്കണമെങ്കിൽ എന്തോ വേണം, മൈലിൻ ഷീത്ത് നല്ല ഹെൽത്തി ആയിരിക്കണം. അപ്പോൾ എന്താണ്? പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ആക്സോൺസ്. രണ്ടാമത്തെ പോയിന്റ് ആക്സിലറേറ്റ് ഇമ്പൾസസ്. മൂന്നാമത്തെ പോയിന്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് ആര്? അതിൻ്റെ ഫംഗ്ഷൻ, മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ. നാലാമത്തെ പോയിന്റ് പ്രൊട്ടക്ട് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. ഇപ്പോൾ പുറമേ നിന്നുള്ള ഷോക്കിൽ നിന്നൊക്കെ ആക്സോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ മൈലിൻ ഷീത്താണ്. അപ്പോൾ നിങ്ങൾ ഈ നാല് പോയിന്റ്സ് പഠിച്ചു വെച്ചാൽ മതി. മൈലിൻ ഷീത്തിനെ കുറിച്ചുള്ളത് എന്താണ്? പ്രൊവൈഡ്സ് ന്യൂട്രിയൻ ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ, ആക്സിലറേറ്റ് ഇമ്പൾസസ്, ആക്ട് ആസ് ആൻ ഇലക്ട്രിക് ഇൻസുലേറ്റർ ആൻഡ് പ്രൊട്ടക്ട്സ് ആക്സോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്ക്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.